ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വർത്തമാനം? സുഖല്ലേ? അല്ല, എന്തൊക്കെയാ ഇപ്പം നമ്മൾ ഈ കേൾക്കണത്? നമ്മൾ ഇനിയിപ്പോൾ ആ പഴയ ആവൃത്തി തന്നെ ഇപ്പോഴും ഉള്ളത്, അത് നമ്മളൊന്ന് മനസ്സിലാക്കി. കാന്തപുരത്തിന് മലേഷ്യയിലെ പ്രധാനമന്ത്രി ചാർട്ടേഡ് വിമാനം തയ്യാറാക്കി ഇങ്ങോട്ട് അയച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ വിശിഷ്ട വ്യക്തികൾക്ക്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് സമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ അവാർഡ് കൊടുത്തു. മുമ്പ് ഇങ്ങോട്ട് തിരിച്ചെത്തി, കോഴിക്കോട് ഒരു സ്വീകരണം ഒരുക്കി. അത് നോക്കുകയാണെങ്കിൽ ആ സ്വീകരണത്തിൻ്റെ ഒരവസ്ഥ, ഇടതും വലതും രണ്ട് മന്ത്രിമാർ, കേരളം ഭരിക്കുന്ന പാർട്ടി, കേരളം ഭരിക്കുന്ന മന്ത്രിസഭയിലെ രണ്ട് ഉന്നത മന്ത്രിമാർ, പിന്നെ മുന്നിലും ബാക്കിലും തോട്ടത്തിൽ രവീന്ദ്രൻ MLA, നമ്മുടെ കോൺഗ്രസിൻ്റെ, നമ്മുടെ ഘടകകക്ഷി അല്ലെങ്കിൽ നമ്മുടെ UDFൻ്റെ തലപ്പത്തുള്ള കോൺഗ്രസിൻ്റെ നമ്മുടെ UDFൻ്റെ എല്ലാമായ കോൺഗ്രസിൻ്റെ MP രാഘവൻ അല്ലേ. നമ്മളിപ്പോഴിങ്ങനെ ഈ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ആന ചേന ചേമ്പ് മറ്റേത് മറിച്ചത് എത്താ പി പറഞ്ഞത്, ഗ്രാൻഡ് മുഫ്തി ഇവിടെ ഒരു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, APക്കാർ പറഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ എല്ലാവരും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ APസാനെ പിന്നെ ഗ്രാൻഡ് മുഫ്തിയുടെ തിരഞ്ഞെടുത്തൊന്നും ഒരു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓല് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തായിക്കോട്ടെ, അതിന് നമ്മൾ കുറച്ച് ആൾക്കാരെ അംഗീകരിക്കാത്തുള്ളൂന്ന്, ലോകം മുഖ്യധാര ജനങ്ങളും പൊതുജനങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. VD സതീശൻ്റെ, MM ഹസ്സൻ്റെ, ഇങ്ങനെ തുടങ്ങി കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിയോ? നമ്മളതൊന്നും നോക്കൂല, നമ്മളിപ്പോൾ ഈ കിണറ്റിലെ തവളൻ്റെ മാതിരി ഇങ്ങനെ കൂടും തന്നെ. അതിങ്ങനെ ഈ നമുക്ക് ആ വ്യക്തിനോടുള്ള വിരോധം, നമ്മൾ ആ വിരോധം തലക്ക് കയറിയിട്ട് അവിടെ തുടങ്ങിയോടത്തന്നെ ഇപ്പോഴും നിൽക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ, 89 പിരിഞ്ഞു പോയപ്പോൾ എത്ര ഉൾക്കുള്ളത് അല്ലേ? അന്ന് നമ്മളൊക്കെ എന്ത് കരുതി, ഇല്ല ഇതിപ്പോൾ കെട്ടടങ്ങുന്ന് കരുതി, എന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ 0 എന്നുണ്ട് വളർന്ന് പന്തലിച്ച് പോലെ എവിടെ എത്തി നിൽക്കണത്, നമ്മളവിടെ എത്തി നിൽക്കണത്, നമുക്ക് എന്ത് കുന്ത പുരോഗതി ഉള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്വയം വിമർശന വിധേയരാവണം, ഒന്ന് ചിന്തിക്കണം. നമ്മളൊക്കെ നമ്മളെ മഹലിൽ നമ്മളെ പ്രസ്ഥാനം എന്ന് കരുതിയിട്ട് നമ്മളെ പ്രസ്ഥാനം അതോ സമസ്ത കേരള രമ്യത്തിലുള്ള ചേളാരിയിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ EK സമസ്ത എന്ന് മറ്റുള്ളവർ പറയുന്ന ആ യഥാർത്ഥ സമസ്ത, ആ സമസ്ത നമ്മളത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞമ്മൻ്റെത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചേമ്പ നമ്മളുണ്ടാക്കിയത് നിങ്ങൾ പറയും. 89 മുമ്പ് ഉണ്ടാക്കിയത് മുഴുവനും ജനങ്ങളെ പണം കൊണ്ട് അവിഭക്തമായിട്ടുണ്ടാക്കിയ, രണ്ടും ഒന്നിച്ചുണ്ടാക്കിയ സമയത്തുണ്ടായതല്ലേ? നിങ്ങളൊന്ന് പറയും, 89 ശേഷം പിളർന്ന് ഓലങ്ങോട്ട് പോയതിൻ്റെ ശേഷം ഓല് എന്തൊക്കെ പുരോഗതി അവിടെ ഉണ്ടാക്കിയത് ഒന്ന് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കണം. നമ്മൾ ഒരു പഞ്ചായത്ത് പോയിട്ട് ഒരു മഹലിൽ ഓരോ മഹലിലും സ്ഥാപനങ്ങൾ, അതിൻ്റെ എന്താ ഓലെ സ്ഥാപനത്തിൻ്റെ സെറ്റപ്പ്, ഓലെ മൂലയന്മാരെ സെറ്റപ്പ്, ഓലെ പള്ളിക്കലെ ഇമാമിൻ്റെ സെറ്റപ്പ്, ആ ഊത്ത്, ആ ബാങ്ക്, ഓല വേണ്ട ഓല മൂലയന്മാർ, APക്കാരൻ മൂലയന്മാർ, ഓലിങ്ങനെ കണ്ട ഓലൊരു ഇസ്സത്തും. നമ്മൾ കുറച്ച് ഹുദവിയാളും നമ്മളാൾക്കാരും ഫൈസിയാളും, ചില ഫൈസിയാളൊക്കെ ഇങ്ങനെ കണ്ടാലേ തൊപ്പി, ചിലപ്പോൾ ചിലപ്പം തൊപ്പിണ്ടാകും, ചിലപ്പോൾ കാണാൻ വലിയ ഈ സ്വാമികളിരിക്കണമാരുള്ള തുണി, ആ പേരും കാരുള്ള തുണി, അതേപോലെ തന്നെ കുപ്പായ കൈ മടക്കിച്ചുകൊണ്ട് ഒരു മൂലയന്മാരാകുമ്പോൾ ചങ്ങായിമാർ, ആ മൂലയന്മാരൊരു ഷിയാറ് വേണ്ടേന്ന്, അതന്നെ ഒരു കുപ്പായം എത്താൻ നമ്മളെ കുപ്പായത്തിൻ്റെ ഒക്കെ അവസ്ഥ. ഈ പിന്നെ നമ്മളെ പൊതുവിയാൾ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ടല്ലോ, സംഗതി കുറച്ചൊക്കെ എന്തെങ്കിലും അറിയേണ്ടതുള്ളൂ. പക്ഷേ മനുഷ്യന്മാരടിയിലൊന്നും ഒന്ന് ഒരു പണയം വെക്കാൻ പറ്റിയ സാധനങ്ങൾ നമുക്ക് ആരാളുള്ളത് എന്ന് നിങ്ങളൊന്ന് പറയും. ഇതാണ് നമ്മൾ അപ്പം നമ്മളിതൊക്കെ ഒന്ന് മാറ്റി വെച്ചത്, ഈ വ്യക്തിവിരോധമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ക്രിയാത്മകമായിട്ട് ചിന്തിക്കുക. ഓലൊരു 10 എണ്ണം ചെയ്യുമ്പോൾ നമ്മളൊരു 2 എണ്ണമെങ്കിലും ചെയ്യുക, അത് നമ്മൾ നോക്കി. അല്ല അതുപോലെ ചെയ്തതിനിങ്ങനെ ഞഞ്ഞമിഞ്ഞ ഞഞ്ഞമിഞ്ഞ പറഞ്ഞു കണ്ടിങ്ങനെ ആ കുശുമ്പിട്ട് അത് ഇനി നടന്നാലേ നമ്മളൊന്നും ആവില്ല, നമ്മൾ ഈ വടലങ്ങൻ്റെ മാതിരി ഇങ്ങനെ താഴത്തേക്കേ പോരുള്ളൂ കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കോഴിക്കോട് സ്വീകരണത്തിലെ ഇത്രയും വലിയ ജനാവലി കൂടി, നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും കൂടി ഭയങ്കര സ്വീകരണം, അവിടെയും കൂടെ ആ കാന്തപുരം എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടോ, നമ്മളീ ആക്ഷേപിക്കണ ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ പ്രസംഗങ്ങൾ കേട്ട ഒരു അഹങ്കാരമില്ലാതെ, ഇത് എൻ്റെ പവറല്ല സമസ്ത കേരള ജമീയത്തുള്ള നമുക്കുള്ള അംഗീകാരമാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ പറയണ് എത്രയാണ് ആ മനുഷ്യൻ്റെ തവാള, ആ മനുഷ്യൻ്റെ താഴ്മ കൊണ്ടല്ലേ ഇങ്ങനെ ആയത്? നമ്മൾ ചിന്തിക്കണതൊക്കെ നമ്മളീ കുശുമ്പും ഈ അസൂയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ, ഒന്ന് മാറി ചിന്തിക്കാൻ എന്നോ സമയമായിട്ടുണ്ട്. എന്നിട്ട് പറയണേ പിന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ ഉപകാരമുള്ളത് കൊണ്ടാണ് ഞാൻ പോയത് അല്ലേ,
എനിക്കിത് ഒന്നുമില്ല, എനിക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റും ഏറ്റവും വലിയ അവാർഡും എനിക്ക് കിട്ടേണ്ടത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് പരലോകത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പരലോകത്ത് റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്ത് കിട്ടണം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം കിട്ടണം, ആ മനുഷ്യൻ പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 85 വയസ്സിലും നമ്മൾ ആ മനുഷ്യൻ, നമ്മളൊക്കെ ഇങ്ങനെ പല ആളുകളും ആഗ്രഹിക്കാനും അല്ലേ, ഇല്ല അപ്പം ശരിയാവും ഇപ്പം ശരിയാവും ഇല്ലേ, പടച്ചവൻ്റെ കുതിരത്ത് നോക്കി നിങ്ങൾ എത്ര മനുഷ്യന്മാരാണ് ഹത്തമോദിയത്, എത്ര മനുഷ്യന്മാരാണ് തഹലീലിയത്, എത്ര മനുഷ്യന്മാരെ കൊല്ലുഹോല്ലാഹു സൂറത്തുൽ ഇഖ്ലാസൊക്കെ ഓതിയത് ആ മനുഷ്യന് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ അണികൾ എത്രമാത്രം നേതൃത്വത്തോട് കടപ്പാടും ബാധ്യതയുള്ള അണികളാണ്. നമ്മളിൽ ആരെങ്കിലും ഉണ്ട് ചങ്ങാൻമാർ അങ്ങനെ? നമ്മൾ നേതാക്കൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നാലില്ലാഹി വരെ പറയുക നമ്മൾ അല്ലേ? അതല്ല നമ്മളെ അവസ്ഥ, ഇത് അതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയായി സ്ഥാന സുഖം, അന്തപുരത്തിന് സുഖമില്ലാത്ത സമയത്തുള്ളൊരവസ്ഥ, എപ്പിക്കാർ കടന്നിട്ട് ഇങ്ങനെ പടച്ചോനെ ഓല് എത്ര വിഷമം, എന്തമാത്രം ദുആയും സ്വലാത്തും. നമ്മളപ്പോഴും എന്ത് ഓലെ കുതിരാക്കാൻ നടന്നു, ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ദുആൻ്റെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ ഖത്മുൽ ഖുർആൻ്റെ ഒക്കെ ഫലമായിട്ട് ആ മനുഷ്യൻ എന്തായി തിരിച്ചു വന്നു. ഇപ്പോഴോ നമ്മളിപ്പോഴും ആ പഴയ കോലത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങളെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഞഞ്ഞമിഞ്ഞ ഞഞ്ഞമിഞ്ഞ കഞ്ഞ കഞ്ഞാറാണ് ഇങ്ങനെ വെറുതെ പറയണേന്ന് ഒരു കാര്യമില്ല. നമ്മളൊക്കെ ഒന്ന് ക്രിയാത്മകമായിട്ട് ചിന്തിക്ക്. ഇപ്പോൾ മലപ്പുറം ഇപ്പോൾ SSF സാഹിത്യോത്സവം നടക്കുന്ന സമയമാണ്. ഞാൻ അവിടെ നിന്ന് പോയി നോക്കി, എത്താണ് പടച്ച തമ്പുരാനെ ഒന്ന് കാണേണ്ടതാണ് മക്കളെ. ആ സാഹിത്യോത്സവം എന്താണ് ഇതിൻ്റെ ഒരു സെറ്റപ്പും സംവിധാനം സംഘാടനമൊക്കെ, എത്രത്തോളം പടച്ച റബ്ബെ. മലപ്പുറത്ത് ഓലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, മലപ്പുറത്ത് പിന്നെ ഓലെ നമ്മളെ ഈസ്റ്റ് ജില്ലൻ്റെ ഒരു പരിപാടി കോട്ടപ്പടിക്കണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വേണ്ട, ഉടുക്കും പോകേണ്ട ഒന്നും വേണ്ട, അവിടെയുള്ള ആ ഒരു ബാന, അതായത് ഫ്ലക്സ്, ആ സ്റ്റേജിൽ ഓല് കിട്ടിയൊരു ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. പേപ്പറിലൊക്കെ നോക്കി നമ്മളെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാൽ മലപ്പുറം വല്യങ്ങാടി ടൗണിൽ നിന്ന്, അതായത് വല്യങ്ങാടി ആ റോട്ടിൻ്റെ നടക്കുന്ന പരിപാടി നടത്തുന്ന മാതിരിയാണ്. അപ്പോൾ എന്താ സംഭവം, ആ വല്യങ്ങാടിയുടെ ചിത്രീകരിച്ചിരിക്കുക ഫ്ലക്സിൽ, ആ തിങ്ങി നിൽക്കണം സ്നേഹം, മലപ്പുറത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിത്രീകരിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് ആ അതിങ്ങനെ കണ്ട് അവിടെ എത്തുമ്പോഴാണ് പടച്ചോനെ ഇത് കോട്ടപ്പടിക്കലാണ് പരിപാടിയിലേ, അല്ലാതെ മലപ്പുറം പിന്നെ വല്യങ്ങാടി അല്ലല്ലേ എന്ന് മനസ്സിലാണത്. അപ്പോൾ അത്രത്തോളം ആസൂത്രണമാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പം നമ്മളെ ഈ സാഹിത്യോത്സവം പറഞ്ഞ് നമുക്കും പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഇതിൻ്റെ മൂല്യം, അതിൻ്റെ ഇതിൻ്റെയൊക്കെ പിന്നെ ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കി. നിങ്ങൾ അതേപോലെ നിങ്ങളൊന്ന് ആലോചിക്കും, ഓൽക്കൊരു പ്രസിദ്ധീകരണം ഉണ്ട് റിസാല പറഞ്ഞിട്ട് ഇല്ലേ, ആ റിസാലി നമ്മളെ സത്യതാരി. നിങ്ങളൊന്ന് ഒന്ന് തുലനം ചെയ്ത് നോക്കി അങ്ങനെമാരെ. അതുപോലെ ഓൽക്ക് സുന്നി വോയിസ് ഉണ്ട്, നമുക്ക് സുന്നി എഫ്കാറുണ്ട്, അത് രണ്ടൊന്ന് തുലനം ചെയ്ത് നോക്കി. ഒന്ന് ഒന്ന് മറച്ച് അതിൻ്റെ ലേഖനങ്ങളും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ റിസാലെന്ന സാധനം ഉണ്ടല്ലോ, ഒരു സഖാഫിയാണ്, ഒരു സഖാഫിയാണ് എൻ്റെ ചീഫ് എഡിറ്റർ, എന്താണ് അതൊന്ന് നിങ്ങൾ നോക്കണം പടച്ചോന. ഞാൻ അത്ഭുതപ്പെട്ടു. മാത്രമല്ല വേറൊരു കാര്യം കൂടെയുണ്ട് പറയാൻ പറ്റാത്തൊരു കാര്യം, അതായത് മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, രാഷ്ട്രീയക്കാർ മുഴുവനും ഇത് റഫറൻസിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ഷെരീഫ് കുറ്റൂര്, നമ്മളെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റ് ഷെരീഫ് കുറ്റൂര് ഇപ്പോൾ കാടാമ്പുഴ വെച്ച് നടന്നല്ലോ ഇപ്പോൾ ഈ മറ്റേ വെസ്റ്റ് ജില്ലൻ്റെ സാഹിത്യോത്സവം, അവിടെ വെച്ച് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടോ, ആ ഞങ്ങളെ റിസാല സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ്. നോക്കി നിങ്ങൾ നമ്മളെ സത്യധാരണയെ പറ്റി ആരെങ്കിലും ചങ്ങായിമാരെ ഇങ്ങനെ പറഞ്ഞേക്കണോ, നിങ്ങളൊന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, ആ കുശുമ്പൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, കാര്യങ്ങളൊക്കെ ശരിക്കും ഒന്ന് മനസ്സിലാക്കി, നമ്മൾ കരുതിയ മാതിരുന്നല്ല ഓലൊക്കെ എത്തോണ്ട് കൊടുത്ത് എത്തിക്കണേ, ഇനിയും പോലെ പിടിച്ചാൽ കിട്ടൂല. നമ്മൾ കരുതും നമ്മളെ നാട്ടിൽ നമ്മൾ തന്നെ ഉണ്ടല്ല സുജായികൾ, മറ്റൊരു ആളിലുള്ളൂ ഓലക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, ഓലയുടെയും ഓൽക്ക് എന്തും ചെയ്യാൻ കഴിയും. ഓല് നാലാളായാലും 400 ആളെ 4000 ആളെ പവറാണ് ഓൽക്ക്. ഓൽക്കൊരു പള്ളി ഉണ്ടാക്കണമെന്നോ മദ്രസ ഉണ്ടാക്കണമെന്നോ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്നോ ചെത്താണ്ട ഓലക്കതന്നെ നടക്കുന്നു. കാരണം ഓലതിനോട് ഇറങ്ങുകയാണ്, നമ്മളെ മാരില്ല, നമ്മളെ മാരി ഇങ്ങനെ അതൊരു വാണോ വേണ്ടേ വാണോ വേണ്ട വെച്ചിട്ട് നടക്കല്ല. ഓല അതങ്ങട്ട് ഓല ജീവിത വ്രതമായിട്ട് ഓലിനെ തിരഞ്ഞെടുക്കും. ഇപ്പം നമ്മൾ പല മഹലിലും എന്താണ് നമ്മൾ വലിയ എന്താകും, നമ്മളെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും, അവിടെയൊക്കെ നമ്മൾ കരുതണം. കാരണം എന്താ അറിയോ, ആ മഹലിൽ നിന്ന് ഓരോ പിരിഞ്ഞു പോയാലേ
ആ വലിയൊരു സുഖം ഉണ്ടാവില്ല. ഓല് പിരിഞ്ഞു പോകാൻ വലിയ പ്രയാസമില്ല, കാരണം ഓൽക്ക് പള്ളി ഉണ്ടാക്കാൻ മദ്രസ ഉണ്ടാക്കാൻ ഒരു വിഷയമല്ല. അതിനൊക്കെ കഴിവ് ഈ പറഞ്ഞ മനുഷ്യണ്ടല്ലോ, അയാൾക്കും അയാളെ ശിഷ്യന്മാർക്കും അയാളെ സംഘടനയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറയും, നമ്മൾ കാര്യം ഒന്ന് ഗൗരവമായിട്ട് ചിന്തിച്ച് ഇനി നമ്മളൊക്കെ നീ ഒന്ന് നല്ല നിലക്ക് മുന്നോട്ട് പോയി നമ്മളെ സംഘടനയും നമ്മളെ പ്രസിദ്ധീകരണമൊക്കെ ഒന്ന് ഉഷാറാക്കി എല്ലാവരും വേണമെന്നുള്ള ആ ഒരു ചിന്താഗതി, ഈ കുശുമ്പും ഈ മർക്കടം മുട്ടിയും ഇതൊക്കെ ഒന്ന് മനസ്സിൽ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളെല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തണം എന്നാണ് എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഇത് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം എന്ന്. ഇത് നല്ല എതിർപ്പുണ്ടാവും എനിക്കറിയാം ഈ ഗ്രൂപ്പ് തന്നെ, ഇതിനിപ്പോൾ നല്ലോണം വിമർശനങ്ങൾ വരും. അതൊന്നും സാരമല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഖുർആൻ മസ്ജിദിനോട്. അസ്സലാമു അലൈക്കും.